ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ് ഈ ചാനലിലെ. അപ്പോൾ ഇന്ന് ഈ പരിചയപ്പെടുത്താൻ പോകുന്ന വണ്ടി നമ്മുടെ യമഹയുടെ FCS വേർഷൻ 3 കുറിച്ചാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്ത്യൻ ടൂ വീലർ മാർക്കറ്റിൽ 150 CC എന്നുള്ള ഒരു കാറ്റഗറിയിൽ 2008 ശേഷം ഒരു ചരിത്രം സൃഷ്ടിച്ച, അതായത് പറയുകയാണെങ്കിൽ നമ്മുടെ യുവാക്കളുടെ എല്ലാം ഒരു ഹരമായിട്ടുള്ള ഒരു വണ്ടിയായിരുന്നു നമ്മളെ യമഹ FZ എന്ന് പറഞ്ഞ ഒരു വണ്ടി. ആ വണ്ടിയുടെ പുതിയ വേർഷൻ, അതായത് വേർഷൻ 3 എന്ന് പറഞ്ഞ ആ വണ്ടിയെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കടക്കാം. ഈ വണ്ടിയുടെ ഫ്രണ്ട് വ്യൂ നമ്മൾ ഫസ്റ്റ് കണ്ടാൽ തന്നെ നമ്മുടെ എന്താ പറയുക, യമഹയുടെ തന്നെ FC 25 എന്ന് പറഞ്ഞ വണ്ടിയിൽ തന്നെ വരുന്ന ഒരു ഹെഡ്ലൈറ്റ് അസംബ്ലി തോന്നിക്കുന്ന വിധത്തിലാണ് എന്താ പറയുക യമഹ ഈ 150 CC വണ്ടി നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതിൽ താഴെയായിട്ട് ഡിം ലൈറ്റും മുകളിലായിട്ട് ബ്രൈറ്റും ആണ് വരുന്നത്, കാണുന്നില്ലേ? അപ്പോൾ ഇതാ വരുന്നത്. അതായത് ഇതിൻ്റെ താഴ്വശം ഒരു പാർക്കിൽ ലൈറ്റായിട്ടാണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ വണ്ടിയിലേക്ക് ഫ്രണ്ട് വ്യൂ എന്ന് പറയാം, ഫസ്റ്റ് തന്നെ പറയേണ്ടത് പിന്നെ ഇതിൻ്റെ ക്രോം ഫിനിഷിംഗ് ആണ്. അതായത് വലിയൊരു ബൾജിംഗ് ആയിട്ടുള്ളൊരു ടാങ്ക് തന്നെയാണ് വരുന്നത്. നമ്മളിപ്പോൾ സൈസ് ഞാൻ കാണിച്ചു തരാം കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇതിന് ക്രോം ഫിനിഷാണ് കുറച്ചും കൂടി അട്രാക്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് വരുന്നത്. പിന്നെ യമഹ ഈ വണ്ടിയിൽ പുതുതായിട്ട് പ്രൊവൈഡ് ചെയ്തെന്ന് വെച്ചാൽ ഒരു സിംഗിൾ ചാനൽ ABS പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇതിനു മുമ്പ് വേർഷൻ 2 എന്ന് പറഞ്ഞ യമഹ FC ABS പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ ഇതിൽ ആ ഒരു അഡ്വാൻറ്റേജും കൂടി കമ്പനി കൊടുത്തിട്ടുണ്ട്. ഇതിലൊരു മാസീവ് ആയിട്ടുള്ള ഒരു ടാങ്ക് തന്നെയാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ കുറച്ച് താഴെയായിട്ട് ഒരു എൻജിൻ ഒരു പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഫൈബറിൻ്റെ പാർട്സും കൂടി വരുന്നുണ്ട്. കുറച്ചും കൂടി നമുക്ക് വണ്ടി കാണുമ്പോൾ ഒരു സൈഡ് വ്യൂവിൽ നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു വ്യൂ കിട്ടുന്നുണ്ട്. പിന്നെ കമ്പനി ഈ വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത് വെച്ചാൽ എൻജിൻ പ്രൊട്ടക്റ്റിംഗ് ഒരു ഗാർഡ് പോലത്തെ ഒരു ഫൈബർ പാർട്സ് കൊടുത്തിട്ടുണ്ട്. അത് കുറച്ചും കൂടി ഒരു ലുക്ക് എന്താ പറയുക വണ്ടിക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സൈഡിലേക്ക് പോകുമ്പോൾ മെയിനായിട്ട് വേറൊരു ഡിഫറൻസ് ആയിട്ട് നമുക്ക് തോന്നുന്നത് വെച്ചാൽ ഇതിൻ്റെ മഫ്ലറാണ് കുറച്ചും കൂടി എന്താ പറയണ്ടത് ഒരു FC 25 കാണുന്ന അതേ, അതായത് ആ ഒരു സൈസിൽ തന്നെ വരുന്ന ഒരു മഫ്ലറാണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിൻവശത്ത് കമ്പനി 220 mm ഒരു ഡിസ്ക് ബ്രേക്കും അതോടൊപ്പം തന്നെ കുറച്ചും കൂടി നമ്മൾ പിൻവശത്തേക്ക് പോകുമ്പോൾ നല്ല ലുക്കിംഗ് കൊടുത്തിട്ടുള്ള രീതിയിൽ തന്നെ നമ്മൾ കമ്പനി ഇതിൻ്റെ മഡ് ഗാർഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. FC വേർഷൻ 2 കണ്ടുവന്നിട്ടുള്ള രീതിയിലുള്ള സെയിം ബ്രേക്ക് ലൈറ്റാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഗ്രാബ് റെയിൽസാണ്. അതായത് ഒട്ടും തന്നെ എന്താ പറയുക കൊളാക്കാത്ത രീതിയിൽ, അതായത് ബോറടിപ്പിക്കാത്ത രീതിയിലുള്ള ഗ്രാബ് റെയിലാണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. തന്നെ ഈ ഗ്രാബ് റെയിലിൻ്റെ പറയേണ്ട വേറൊരു ഗുണം എന്ന് പറയുന്നത് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള പേരൻസിനെയും നമ്മൾ കൂട്ടിയിട്ട് പോകുമ്പോൾ അവർക്ക് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു ഗ്രാബ് റെയിൽ തന്നെ കൊടുത്തിട്ടുള്ളത്. അതായത് സ്പ്ലിറ്റ് ആയിട്ടുള്ള ഗ്രാബ് റെയിലല്ല കൊടുത്തിട്ടുള്ളത്. ഏത് രീതിയിൽ നമ്മുടെ പേരൻസിന് ഇവിടെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഗ്രാബ് റെയിൽ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ വണ്ടി നമ്മൾ FC വേർഷൻ 2 കണ്ട സെയിം എഞ്ചിനാണ്. അതായത് 149 CC സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് എഞ്ചിനാണ് വരുന്നത്. ഇതിന് മാക്സിമം പവർ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് 13.2 BHP അറ്റ് 8000 RPM പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ 13 Nm ടോർക്കാണ് 6000 RPM ഈ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന മൈലേജ് 45 km/L ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏകദേശം ഒരു നമ്മുടെ ഹൈവേയിലെല്ലാം ഒരു 40 ആ റേഞ്ചിലെല്ലാം ഇത് ഈ വണ്ടിക്ക് മൈലേജ് എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഈ വണ്ടിയിൽ കണ്ടുവരുന്ന ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ വണ്ടിയുടെ ഈ കീ സെറ്റാണ്. ഈ കീ സെറ്റ് നമ്മുടെ പൊതുവേ എല്ലാ വണ്ടിയിലും ഈ സ്പീഡോ മീറ്റർ അസംബ്ലിയുടെ തൊട്ട് താഴെയായിട്ടാണ് വരാറുള്ളത്. പക്ഷേ കമ്പനി ഒരു ചേഞ്ചായിട്ട് നമ്മുടെ ടാങ്കിൻ്റെ ഒരു സൈഡിൽ തന്നെ സെൻറ്ററിൽ തന്നെ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവർ പ്രത്യേക ഒരു ഡിഫറൻസ് തന്നെയാണ്. നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ KTM 390 ബെനല്ലി തുടങ്ങിയ എന്താ പറയുക കമ്പനികളുടെ വാഹനത്തിലാണ് ഈ ഒരു ഫീച്ചേഴ്സ് കൊണ്ടുവന്നിട്ടുള്ളത്. അത് യമഹയുടെ ഈ വണ്ടിയിൽ തന്നെ കൊണ്ടുവന്നത് ഒരു ഈ ഒരു CC സെഗ്മെൻറ്റിലുള്ള വണ്ടിയിൽ തന്നെ കൊണ്ടുവന്നത് ഒരു വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഡിജിറ്റൽ മീറ്ററാണ്. നമ്മുടെ FCS വേർഷൻ 2 കണ്ടുവന്നിട്ടുള്ള മീറ്ററല്ല ഇതിൽ, കുറച്ചും കൂടി ഡിഫറൻസ് ആണ്. പിന്നെ ഇതിൽ തന്നെ നമ്മൾ പറയാനുള്ളത് RPM മീറ്റർ കൊടുത്തിട്ടുണ്ട്, പിന്നെ സ്പീഡോ മീറ്റർ കൊടുത്തിട്ടുണ്ട്. പിന്നീട് പറയേണ്ടത് ഇതിൽ ഫ്യുവൽ
ഗേജ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഓഡോമീറ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, പിന്നെ ABSൻ്റെ ഒരു ലൈറ്റ്, ലൈറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വണ്ടിയുടെ സീറ്റും പൊസിഷനും പറയുകയാണെങ്കിൽ ഏകദേശം എനിക്കൊരു 173 സെൻറ്റിമീറ്റർ ഹൈറ്റ് വരുന്നുണ്ട്. ഈ ഹൈറ്റിൽ എനിക്ക് സുഖമായിട്ട് രണ്ട് കാലും എന്താ പറയണ്ടേ താഴെ തന്നെ വെച്ചിട്ട് ഇരിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അതായത് നമുക്ക് നല്ലൊരു വീതിയുള്ള സീറ്റും കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒട്ടും തന്നെ മടുപ്പ് വരാത്ത രീതിയിലാണ് ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷൻ. ഈ വണ്ടിയിൽ 12.8 ലിറ്ററിൻ്റെ ഒരു ഫ്യൂൽ ടാങ്കാണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 165 മില്ലിമീറ്ററാണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. പിന്നീട് കമ്പനി ഈ വണ്ടിയുടെ ഒരു ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 110 കിലോമീറ്റർ പെർ ഹവറാണ് പറയുന്നത്. പക്ഷെ എന്തായാലും അതിലും കൂടുതൽ നമുക്ക് കവർ ചെയ്യാൻ വേണ്ടി പറ്റും. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.